എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. ഞാൻ ചങ്ങമ്പുഴ സാംസ്കാരിക നഗറിനെ കുറിച്ചാണ് പറയുന്നത്. സാംസ്കാരിക പാർക്ക് ഇടപ്പള്ളിയിലാണത്. ചങ്ങമ്പുഴ സാംസ്കാരിക പാർക്ക് കലകളുടെ എല്ലാം ഉറവി അവിടെയാണ് എല്ലാം നടക്കുന്നത്. ധാരാളം ആൾക്കാരവിടെ വരുന്നുണ്ട്. എല്ലാവിധ കലകളും അവിടെ വൈകുന്നേരങ്ങളിൽ നടക്കുന്നു. ഇപ്പോൾ ഞാൻ പഴയ പാർക്കിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഈ അതിപ്പോൾ 4 കോടി രൂപ ചിലവാക്കി ഒരു നല്ല വലിയ പാർക്കായിട്ട് മാറുന്നതാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം പറ്റിയ വിധത്തിലും എല്ലാ സാംസ്കാരിക കലകളും എല്ലാം ചേർത്തുകൊണ്ട് ഇനി നമുക്കൊരു പുതിയ പാർക്കിനെ അവിടെ കാണാം. 4 കോടി രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പഴയ ഭാഗങ്ങളൊന്ന് കണ്ടര്. ഇനിയിപ്പോൾ നമ്മൾ പുതിയത് ഇപ്പോൾ അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ പാർക്കായിരിക്കും. അപ്പോൾ ഇതങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. അവിടെ വൈകുന്നേരങ്ങളിൽ ധാരാളം പരിപാടികളൊക്കെ അരങ്ങേറുന്നുണ്ട്. പ്രായമായവർക്കായിട്ടും സീനിയർ സിറ്റിസണിന് വേണ്ടിയുള്ള ഒരു സംഘടനയും എല്ലാമുണ്ട്. സാംസ്കാരിക സംഘടനയാണ്. എല്ലാവിധ കലകളുമുണ്ട്. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് പുതിയ ഒരു രൂപമായിരിക്കും. അവിടുത്തെ നടപ്പാതയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞും പാമ്പും എല്ലാമായിരുന്നു. ഇനി നമുക്ക് ആധുനിക രീതിയിലുള്ള പലതും അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കട്ടെ. കണ്ടിട്ടില്ലാത്തവരിപ്പോൾ കണ്ടോളൂ. ഇനി പുതിയത് വരുമ്പോൾ സൗകര്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ച് തരുന്നതാണ്. ഇടപ്പള്ളിയുടെ ഹൃദയഭാഗമാണ് കേട്ടോ. അപ്പോൾ സാംസ്കാരിക സംഘടന ഇന്നവിടെ, അത് ആദ്യത്തെ ഞായറാഴ്ചയായിരിക്കും. ആ പരിപാടി എന്താന്ന് വെച്ചാൽ സീനിയർ സിറ്റിസണിൻ്റെ പിറന്നാൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിറന്നാളായവർ എല്ലാവരും കൂടി ഫസ്റ്റ് സൺഡേ ഒത്തുകൂടി അവിടെ ഒരു ചെറിയ പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അതവർക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ എറണാകുളത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ആൾക്കാരുകൾ അവിടെ ഉണ്ട്. റിട്ടയറായവരും അവിടെ സംഘടിക്കുന്നു. ഡോക്ടേഴ്സ് എല്ലാവരും, എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമുക്കവിടെ കാണാം. അതൊരു സന്തോഷമാണ്. അവർക്ക് ആ ഒത്തുചേരൽ, കൂട്ടായ്മ അവരുടെ മനസ്സിന് ആനന്ദം നൽകുന്നതാണ്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാനിന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ എൻ്റെ ഇന്ന് ഞാൻ കാണിക്കുന്നതാണ്. കുറച്ച് പിറന്നാൾ കഴിഞ്ഞവർ, കഴിഞ്ഞ മാസം പിറന്നാളായിരുന്നവർക്ക് ഈ ആദ്യത്തെ ഫസ്റ്റ് സൺഡേ അവരൊത്തുകൂടുകയും അവർക്കൊരു റോസാപ്പൂ നൽകി സ്വീകരിക്കുകയും വെൽക്കം ചെയ്യുകയും പിന്നെ ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റും പാട്ടും കലകളും ഉണ്ടാവും. പക്ഷേ എല്ലാ ഇപ്പോൾ അവിടെ പണി നടക്കുന്നത് കൊണ്ട് 5 മണിക്ക് തന്നെ, 6 മണിയാവുമ്പോൾ തന്നെ സ്ഥലമില്ല. കലാകാർ അവിടെ എത്തിക്കഴിഞ്ഞു അവർക്കും അവിടെ കലകൾ പ്രകടിപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ധൃതിയിലാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ഒന്നാമത് പ്രായമായവരായതുകൊണ്ട് അവരുടെ ഫംഗ്ഷൻ കുറച്ച് വൈകിട്ടുണ്ടാവണം. പറഞ്ഞ നേരത്തൊന്നും എത്താൻ അവർക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. ആലുവ, തൃപ്പൂണിത്തുറ, പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകളാണ് അവിടെ, സംഘടനയിലുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുകയാണ്.
അതിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ പഴയ ഭാഗങ്ങളായി, ഇനി നമുക്കതൊന്നും കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മണ്ണെല്ലാം കോരി ഇങ്ങനെ ഇട്ട് കൽപ്പൊടിയും ഒക്കെയായിട്ട് വളരെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഭാഗം അവിടെ നടന്ന പിറന്നാളിൻ്റെ ആഘോഷം കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ, അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടോളൂ. ഇനി നമുക്കത് ഇനി ഈ പഴയ ഇതൊക്കെ ഇതോരോ ഫംഗ്ഷൻ നടക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്, പലതും അവിടെ നടന്നു വരാറുണ്ട് ചങ്ങമ്പുഴ പാർക്കിൽ. അപ്പോൾ നമുക്ക് കാണാം. അവിടെ നടക്കുന്ന ചെറിയ ഒരു പിറന്നാളിൻ്റെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്തതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതെല്ലാം എല്ലാ ദിവസവും 6 മണിയൊക്കെ ആകുമ്പോൾ പരിപാടികൾ തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാന്യ വ്യക്തികളെ എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ ചടങ്ങിന് ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. ഒരു പ്രധാന കൺസ്ട്രെയിൻ്റ് എന്താണെന്ന് വെച്ചാൽ 5:45 ഇവിടെ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് വേണ്ടി നമുക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അതിന് യാതൊരു ദാക്ഷിണ്യം നമ്മൾ കാണിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ 7 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയുടെ ഭാഗമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കഴിഞ്ഞ മാസം പിറന്നാള് ആഘോഷിച്ചവര് ഇന്ന് വിളിച്ചു വരുത്തി ഈ വേദിയിൽ ഇരുത്തി അവരെ നമ്മൾ ഒരു റോസാപ്പൂവൊക്കെ കൊടുത്ത് അവരെ പുകഴ്ത്തി പറഞ്ഞ് അവർക്ക് ആയുസ് കൂട്ടുന്നതിനുള്ളൊരു ഉപാധി കൂടിയാക്കി തീർക്കുകയാണ് ഇന്നത്തെ ചടങ്ങ്. ക്ലാരൻസ് സന്തോഷ് ചേരാന്നല്ലോ, ക്ലാരൻസ് സന്തോഷ്. ഡോക്ടർ വിശ്വനാഥൻ കർത്ത, ഹൈസ്കൂൾ റോഡ്. ശ്രീമാൻ എം കെ മുരളീധരൻ നമ്മുടെ മെമ്പറാണ്, കമ്മിറ്റി മെമ്പർ. അഡ്വക്കേറ്റ് പത്മനാഭൻ നായർ, അഡ്വക്കേറ്റ് പത്മനാഭൻ നായർ. ശ്രീമാൻ ബി മോഹനൻ, ബീനാഞ്ജന റോഡ്. ശ്രീമാൻ പി കെ സുകുമാരൻ, മണിമല റോഡ്. പി കെ സുകുമാരൻ. ശ്രീമതി ആലീസ് ജെയിംസ്, മണിമല റോഡ്.
ശ്രീമതി കലാമണ്ഡലം ചന്ദ്രിയ മോഹന ആരോഗ്യസ്ഥിതി മോശമായതിന്റെ ചിലപ്പോൾ എത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. അഡ്വക്കേറ്റ് എസ് ചന്ദ്രൻ, സുഭാഷ് നഗർ. ശ്രീമാൻ സഞ്ജീവ് വർമ്മ. ശ്രീമാൻ ജി വേദായുധൻ. ശ്രീമാൻ തങ്കച്ചൻ ജോസഫ്, മണിമല. ഞാൻ എന്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തും. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്, എന്നാലും ഒന്ന് പാടാം. ചങ്ങമ്പുഴ പാർക്കിൻ അഭിവാദനമേ ജയത്തെ കേരളമെന്നാടേ, ജയ ജയ കേരളമെന്നാടേ. കലിത കുതൂഹല കലാനിലയമേ സുലളിത സുന്ദരമെന്നാടേ, സുലളിത സുന്ദരമെന്നാടേ. കലിത കുതൂഹല കലാനിലയമേ സുലളിത സുന്ദരമെന്നാടേ, സുലളിത സുന്ദരമെന്നാടേ. ജീകള ആനന്ദിക്കും മമ നാടേ, ജയ ജയ കേരളമെന്നാടേ. കലിത കുതൂഹല കലാനിലയ. ഇങ്ങനെ പലതും നമ്മുടെ നാട്ടിലുണ്ടട്ടോ. കുപ്പുകയുടെ ലക്ഷ്മി ശിവ്.